ഏഴ് വർഷം കൊണ്ട് 86 ഡോക്ടർമാരെ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് അഭിമാനത്തോടെ പറയുന്നത്. നമസ്കാരം. നമ്മുടെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ഒരു വിചാരം പണ്ടത്തെ പോലെ അവരെന്ത് പറഞ്ഞാലും അവിടെ ഇരിക്കുന്നവർ, സദസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാം മിണ്ടാതിരുന്ന് കേട്ടോളും, ഇവരെ പേടിക്കും, പ്രതികരിക്കില്ല എന്നൊക്കെയാണ്. കാലമൊക്കെ ഒരുപാട് മാറിപ്പോയി മന്ത്രിമാരെ. ആളുകൾ പച്ചയ്ക്ക് നേരിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. വളരെ സന്തോഷം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞങ്ങ് വല്ലാതെ ഞെളിയുകയായിരുന്നു സജീച്ചറിയാൻ. പച്ചയ്ക്ക് കൂവിക്കൊടുത്തു ജനങ്ങൾ, ഒന്നിച്ച്, ഒന്നോ രണ്ടോ പേരല്ല, ഒന്നിച്ചവർ നല്ല വ്യക്തമായിട്ട് കൂവിക്കൊടുത്തു. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുടെ വലിപ്പമൊക്കെ പറഞ്ഞ് പറഞ്ഞ് പിന്നെ കൈവിട്ടു പോയി ചെന്ന് എത്തിയത് വിദേശ രാജ്യങ്ങളിലേക്ക് എത്രയോ കുട്ടികളാണ് പഠിക്കാൻ പോകുന്നത്, അവർക്ക് വേണ്ട സഹായമെല്ലാം സർക്കാർ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടുത്തെ പഠന നിലവാരമൊക്കെ മെച്ചപ്പെട്ടതാണെങ്കിൽ, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം അത്ര മികച്ചതാണെങ്കിൽ പിന്നെ കുട്ടികളെല്ലാവരും കൂടെ വിദേശത്തോട്ട് പോകുന്നത് എന്തിനാണ്? കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിക്കിട്ടൊരു കൊട്ടു കൊടുത്തല്ലോ, വായി നിറയാതെ വന്നു പോയല്ലോ. 10-ാം ക്ലാസ്സിലെല്ലാം ചുമ്മാതെ ജയിപ്പിച്ചിട്ടിട്ട് നല്ലൊരു 100% കുട്ടികൾക്കും വായിക്കാൻ അറിഞ്ഞൂടാ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അത് പിന്നീട് വിവാദമായപ്പോൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വന്ന വഴി എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒന്ന് വന്നതാണ്, ഒരു കുട്ടി വായിച്ചപ്പോൾ അതിൽ അക്ഷരത്തെറ്റുണ്ടായിരുന്നു, അതാണെന്ന്. അപ്പോൾ അവർ സാഹചര്യം കണ്ടതുപോലെയൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ സംസാരിച്ചോളും. പക്ഷേ നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുള്ള ആളുകളും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുള്ള നിങ്ങളുടെ നേതാക്കന്മാരും മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങളും, നിങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതുന്ന പൊതുജനങ്ങളും നല്ല പച്ചയ്ക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പ്രതികരിക്കാൻ തുടങ്ങി എന്നതിൻ്റെ ഒരു തുടക്കം കുറിക്കലാണ് ഈ കൂവലെന്ന് കരുതിയാൽ മതി. വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞ് സജീച്ചറിയാൻ ഞെളിയുന്നു, ആരോഗ്യരംഗം എന്ന് പറഞ്ഞുകൊണ്ട് വീണ ജോർജ് ഞെളിയുന്നു, എന്തിനാണെന്നൊരു പിടിയില്ല. ഇന്നതാ കാപ്പ കേസ് ചുമത്തിയ പ്രതിയെ മാലയിട്ട് മുഷ്ടി ചുരുട്ടി ആരോഗ്യമന്ത്രി സ്വീകരിക്കുന്നത് കണ്ടു. ഡോക്ടറെ ആക്രമിച്ച കേസിൽ പ്രതിയായിട്ടുള്ള ആള്, 10 കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആള്. അപ്പോൾ വേറൊരു നേതാവ് പറഞ്ഞത്, ആ കാപ്പ എന്ന് പറയുന്നത് 6 മാത്രം വാലിഡിറ്റി ഉള്ള ഒരു പോക്രിത്തരമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രശ്നമില്ലെന്നാണ്. പക്ഷേ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരത് തള്ളിയിട്ടുണ്ട്, അവിടുത്തെ SI അത് തള്ളിയിട്ടുണ്ട്, ഇയാളുടെ ശിക്ഷാകാലാവധി പോലും തീർന്നില്ല. അപ്പോൾ ക്രിമിനലുകളെങ്കിൽ ക്രിമിനലുകളാണല്ലോ പാർട്ടിയിൽ ആവശ്യം. കാരണം പ്രതികരിക്കുന്നവരെ നേരിടണം, ഇവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ നേരിടണം, പാർട്ടി എങ്ങനെങ്കിലും താങ്ങി നിർത്തണം. അതിന് സംസ്കാരമുള്ളവരാരും ഇല്ല, ഇവർക്ക് ആശയപരമായിട്ട് നേരിടാനുള്ള സാഹചര്യമില്ല ഇവിടെ. അതുകൊണ്ട് കായികമായിട്ടല്ലേ നേരിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം ഗുണ്ടകളും ക്രിമിനലുകളും പ്രസ്ഥാനത്തിൽ കൂടുന്നോ, അവരെ കുത്തി നിറയ്ക്കുന്നോ, അത്രത്തോളം പ്രസ്ഥാനം ബലപ്പെടും എന്നുള്ള ധാരണയാണ് ഇവർക്ക്. അങ്ങനെയാണ് രക്തഹാരമിട്ട് മുഷ്ടി ചുരുട്ടി ഈ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഇത്രയും വലിയൊരു ക്രിമിനലിനെ സ്വീകരിക്കുന്നത്. എന്നിട്ടതിനെ ന്യായീകരിക്കുകയും ചെയ്യണം. അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. ഇത്രയും എന്തിനും പോകുന്ന ഒരു ക്രിമിനലിനെ എന്തുകൊണ്ട് പ്രസ്ഥാനത്തേക്ക് ആനയിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞ കാര്യമാണ്, അവർ പണ്ടൊക്കെ തെറ്റ് ചെയ്തിരുന്നു, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട് എന്നൊരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് പോലെ. എല്ലാവർക്കും തെറ്റൊക്കെ സംഭവിക്കും, അത് തിരുത്തിക്കഴിഞ്ഞാൽ എത്ര വലിയ ഗുണ്ടയ്ക്കാണെങ്കിലും ക്രിമിനലിനാണെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. ജനറൽ ആശുപത്രിയിൽ ഒരു സ്ത്രീയെ ആക്രമിച്ച കേസ്, വധശ്രമ കേസുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ക്രിമിനലിനെ ന്യായീകരിച്ച് തള്ളുകയാണ്. അപ്പോൾ മറ്റൊരു പാർട്ടിയിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ഇവരിനി നടത്താൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വേറൊരിടത്ത് നിൽക്കുമ്പോൾ അവർ ക്രിമിനലാണ്, സ്വന്തം പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എത്ര തെമ്മാടിത്തരം കാണിച്ചവനാണെങ്കിലും എത്ര തോന്നിയാസിയാണെങ്കിലും അവരെ വിശുദ്ധനാക്കി ഇവരങ്ങ് പ്രഖ്യാപിക്കും, എത്ര വേണമെങ്കിൽ ന്യായീകരിച്ചുകൊള്ളും. ഇപ്പോൾ ഇവർ തിരുത്തൽ എന്ന് പറയുന്നുണ്ടല്ലോ, കുറേ ദിവസം കൊണ്ട് തിരുത്തും തല്ലിത്തിരുത്തുകയാണ് SFI. SFI ചെയ്ത തെറ്റിനെ ഇവർക്ക് ഏറ്റവും വരുന്ന പോരായ്മ, ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് ഇവർ ന്യായീകരിക്കുന്നതാണ്. ഇവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കൊന്നാലും കൊല വിളിച്ചാലും ഒരാളെ പഞ്ഞിക്കിട്ടാലും എത്ര വലിയ നെറുകേട് കാണിച്ചാലും ന്യായീകരിച്ച് വെളുപ്പിച്ചോളും എന്നാണ്. അതാണിപ്പോൾ വാർത്താ ചാനലുകളിലൊക്കെ വാഷിംഗ് പൗഡർ CPM എന്ന് കാണിക്കുന്നത്. തികച്ചും ശരിയാണ്, അലക്കി വെളുപ്പിച്ചെടുത്തോളും. ഒരിക്കലും ഞങ്ങൾ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അവരെ പറഞ്ഞ് വിലക്കാനോ ആ കുറ്റം സമ്മതിക്കാനോ അവർ തയ്യാറല്ല. ഇപ്പോഴും അതിനെ ന്യായീകരിക്കണം. അവരങ്ങനെ ചെയ്തോ എങ്കിൽ അതിനൊരു ന്യായം കാണുമെന്നാണ് പറയുന്നത്. ഇത്രയും ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഇവരുടെ ജില്ലാ കമ്മിറ്റികൾ കൂടി, സംസ്ഥാന കമ്മിറ്റി കൂടി, കേന്ദ്ര കമ്മിറ്റി കൂടി എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങളുടെ അഹങ്കാരമാണ്, ജനങ്ങളോടുള്ള പെരുമാറ്റം, നിങ്ങളുടെ കയ്യിലിരിപ്പ് മാറ്റൂ, ഇടപെടുന്ന രീതി മാറ്റൂ. ഇവർ സംസാരിക്കുന്നുണ്ട്, തിരുത്തുമെന്ന് മുക്കിന് എല്ലാവരും പറയുന്നുണ്ട്. എവിടാണ് തിരുത്തുന്നത്? ദിവസം പ്രതി എന്നല്ല,
ഓരോ നേരം പ്രതി രാവിലെ ഇവരുടെ ഒരു പ്രശ്നമാണ് ഇവരെ കുറിച്ചെങ്കിൽ ഉച്ചയ്ക്ക് അടുത്ത വേറൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്ത് കഴിയുകയാണ്. കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് പല നേതാക്കന്മാരായിട്ട് വാവിട്ട് സംസാരിക്കുകയാണ്. അവർക്ക് വന്നു വന്ന് എന്ത് സംസാരിക്കണം എന്നറിയത്തില്ല. എല്ലാം കയ്യിന്ന് പോയ സ്ഥിതിയാണ്. ഓരോ മന്ത്രിമാർ മറ്റു മന്ത്രിമാരെ പഴിചാരി പോകുന്നു, പിന്നെ അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് സംസാരിക്കേണ്ടി വരുന്നു. ഇതെല്ലാം സംസാരിക്കുന്നതും കേൾക്കുന്നതും ഒരു ജനങ്ങളാണ്, ഒരു ജനങ്ങളുടെ ഒരേ ജനതയുടെ മുന്നിൽ നിന്നാണ് ഇതൊക്കെ വായലയ്ക്കുന്നതെന്ന് ഇവർ മറന്നു പോവുകയാണ്. തെറ്റിനെയും ഗുണ്ടായിസത്തെയും ഒന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല ഇടതുപക്ഷം എന്ന് ഊന്നി ഊന്നി നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അങ്ങനെ, DYFIക്കാരങ്ങനെ, മറ്റു പുറത്തു നിന്നുള്ള ഗുണ്ടാ ക്രിമിനലുകളെ വലവീശി പിടിച്ച് പ്രസ്ഥാനത്തിലേക്ക് ചേർക്കുകയാണ്. ഇതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി ഒരു സ്വാഭാവിക മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ പെടുമരണത്തിന് ഇരയാക്കാനുള്ള ഒരു ആലോചനയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇവരുടെ ഭാഗത്തു നിന്ന് അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ എത്രയും പെട്ടെന്ന് അകാലത്തിൽ ഈ പാർട്ടിയെ ഇല്ലാതാക്കാം, അതും അതിൻ്റെ മരണം എത്ര നികൃഷ്ടമായിട്ടാക്കാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ പ്രസ്ഥാനത്തിനകത്തുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക്, അതായത് കമ്മ്യൂണിസം എന്ന ആശയം ഉൾക്കൊള്ളുന്ന വളരെ ചുരുക്കം ആളുകൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഏർപ്പാടുകൾ, അവരൊരിക്കലും പരിചയിച്ചിട്ടില്ലാത്ത രീതികൾ, ഇതൊക്കെയാണ് നടക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അകത്തു നിന്നുള്ളവരാണ് പുറത്തു നിന്നുള്ളവരെക്കാൾ കൂടുതൽ ഇത് ചർച്ച ചെയ്യുന്നതും ഇവരെ വിമർശിക്കുന്നതും ഇതിൽ നിന്ന് ഓടി പുറത്തേക്ക് രക്ഷപ്പെടുന്നതും. ഇവർക്കിതൊന്നും മനസ്സിലാകുകയല്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം എല്ലാം തീരുമാനമായെന്ന്. പിടിച്ചു നിൽക്കേണ്ട ഭാഗമായിട്ട് എവിടെ നിന്നൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും അവരതിൽ കയറി പിടിക്കുകയാണ്. പ്രസ്ഥാനം ശോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പ്രസ്ഥാനത്തിന് ആൾബലം കൂട്ടാൻ വേണ്ടി, പ്രസ്ഥാനത്തിൻ്റെ കായിക ബലം കൂട്ടാൻ വേണ്ടി, മറ്റുള്ളവരെ കായികമായി നേരിടാൻ വേണ്ടി ആര് വന്നാലും എത്ര വലിയ ക്രിമിനലായാലും അവരെ അലക്കി വെളുപ്പിച്ച് ആ വലിയ ക്രിമിനലിനെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയിലേക്ക് ആനയിക്കുകയാണ്, അതിനെ ന്യായീകരിക്കുകയാണ്. വളരെ അടിയന്തരമായി, വളരെ ഗൗരവകരമായി കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ക്രിമിനലുകളെ ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ ആനയിച്ച് എഴുന്നള്ളിച്ച് കരഘോഷം മുഴക്കി വലിയൊരു ആഘോഷമാക്കി മീഡിയയിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുകയാണ്. പക്കാ ക്രിമിനലിനെ, 10 കേസുകൾ നിലവിലുള്ള ഒരു ക്രിമിനലിനെ, എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ സജി ചെറിയാന്റെ പ്രസംഗിക്കുന്ന വേദിക്ക് മുന്നിലിരുന്നു കൊണ്ട്, സദസ്സിൽ ഇരുന്നു കൊണ്ട് ആളുകൾ കൂട്ടത്തോടെ കൂവിയതിന് പകരമായി ഇവരെയൊന്നും ആളുകൾ നടു റോഡിൽ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ വേദിയിൽ കയറി കയ്യേറ്റം ചെയ്യുന്ന സമയം പോലും അകലെയല്ല എന്നാണ് വന്നു വന്ന് ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാകുമെന്ന് മാത്രം നമുക്ക് ഉറപ്പായി.